വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബോയുടെ ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സോ ഇത്രയും നാളും ഞാൻ മൈക്ക് ഇല്ലാതെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഒത്തിരി ഓഡിയോയുടെ സൗണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി തന്നെ ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തു. ഇത് ബോയുടെ മൈക്കാണ്. ആൻഡ് ഇതിന് ഐ തിങ്ക് 749 rupees ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. സോ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിനകത്തൊക്കെ ഞാൻ ഈ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഈ മൈക്കിൻ്റെ ലെങ്ത്താണ്, ഈ വയറിൻ്റെ ലെങ്ത്താണ്. നല്ല എനിക്ക് തോന്നുന്നു 6.5 meters നല്ല ലെങ്ത് ഉണ്ട് ഇതിൻ്റെ വയറിന്. സോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ബാക്കിയുള്ള മൈക്സൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ട്. അതിന് 150 to 200 rupees നമുക്ക് കിട്ടും. പക്ഷേ ആ മൈക്കിന് ഏറ്റവും ഉള്ള ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇതില്ല, എന്താ ലെങ്ത് ഇല്ല. സോ നമ്മൾ ഈ വീഡിയോയുടെ തൊട്ടടുത്ത് ഇങ്ങനെ ചെന്ന് വേണം സംസാരിക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് ദൂരെയൊക്കെ നമുക്ക് നിന്നാലും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതുപോലെ കേൾക്കാൻ പറ്റും. ഓൾസോ നമുക്കിങ്ങനെ പിടിച്ചും സംസാരിക്കാം, അല്ലാതെ നമുക്കിങ്ങനെ കുത്തി വെച്ചിട്ടും സംസാരിക്കാം. സോ ഞാൻ ഇതൊന്ന് കുത്തി വെക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് സൗണ്ട് എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ഇത് നേരത്തെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത് വയുടെ തൊട്ടടുത്ത് പിടിക്കുമ്പോഴത്തേക്ക് നല്ല സൗണ്ടാണ്. പക്ഷേ നമ്മളിത് കുത്തി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് സൗണ്ട് കുറയുന്ന പോലാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒറ്റത്തിൽ സംസാരിക്കുമ്പം ഇവിടെ കുത്തി വെച്ചാലും കുഴപ്പമില്ല സൗണ്ട് പിടിച്ചോളും, പക്ഷേ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവർ ഇവിടെ കുത്തി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ക്ലിയറായിട്ട് വോയിസ് കേൾക്കും. അതുപോലെ തന്നെ ഇത് സ്പീക്കർ, ഈ ഒരു മൈക്ക് ഇല്ലാണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ മൈക്ക് ഇല്ലാതെയാണ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ടാണ് വരുന്നത്. അത് സൗണ്ട് കുറവായിരിക്കും. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്ലാരിറ്റി വരുന്നത്. സോ ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മൾ അൺബോക്സിങ് വീഡിയോ കാണിക്കുന്നതായിരിക്കും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനത്തെ ഒരു കാർഡ്ബോർഡ്, നല്ല തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിലാണ് നമ്മുടെ പാക്കേജിങ് വരുന്നത്. നല്ലപോലെ ടേപ്പൊക്കെ ചെയ്ത് എല്ലാ സൈഡിലും നല്ലപോലെ ടേപ്പ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളത് തുറക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒന്നുകൂടെ ഒരു തിൻ കാർഡ്ബോർഡ് ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഷീറ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ വീണാലും ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബോയയുടെ പാക്കേജിങ് ആണ് അവർ തന്നേക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ബ്രാൻഡിൻ്റെ കവർ വരുന്നത്. അതിനകത്തു നിന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലത്തെ ഒരു പേപ്പറും ഉണ്ട്, ബോയയുടെ ഒരു സ്റ്റിക്കറും. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പൗച്ച്, അതിനകത്ത് ചെറിയ കുറേ പാക്കേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു സിൽക്ക ജെല്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെയാണ് മൈക്ക് വരുന്നത്. അപ്പോൾ ഈ മൈക്ക് നമുക്കിങ്ങനെ ആ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് നമുക്കതിനകത്ത് ചെറിയൊരു ബാറ്ററി ഉണ്ട്, അതിനകത്ത് ഇടാവുന്നതാണ്. ഈ ബാറ്ററി നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പം നമ്മൾ ഈ മൈക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ബാറ്ററി. നമ്മൾ അതല്ലാതെ നമ്മൾ DSLR ക്യാമറ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാമറയ്ക്കകത്ത് മാത്രം ഈ മൈക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ ബാറ്ററി ഇടേണ്ട ആവശ്യമുള്ളൂ. സോ ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ, നല്ല ക്യൂട്ടായിട്ടുള്ള ബോയയുടെ ഒരു റെക്സിൻ പോലത്തെ ഫാബ്രിക്കിനകത്ത് ആണ് അവർ ഈ പൗച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പൗച്ചിനകത്ത് കുറേ ചെറിയ ചെറിയ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിനകത്ത് എന്താണുള്ളതെന്ന്. അപ്പോൾ ഫേഴ്സ്റ്റ്ലി ഒരു ചെറിയൊരു ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പ്ലാസ്റ്റിക് പൗച്ചിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കോളർ ക്ലിപ്പാണ്. അപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ നോർമലി ചെറിയ ചീപ്പായിട്ടുള്ള മൈക്കൊക്കെ വാങ്ങിക്കുമ്പം അതിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ടുള്ളൊരു മെറ്റൽ ഒബ്ജക്റ്റാണിത്. സോ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഈ മൈക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും.
അതുപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം ഇതിനകത്ത് ഒരു സ്പോഞ്ച്, ചെറിയൊരു വിൻഷീൽഡാണ്. നെക്സ്റ്റ് ഐറ്റം കൊടുത്തിരിക്കുന്നത് 3.5 mm ഒരു ജാക്ക് കണക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വലിയ സ്പീക്കേഴ്സിനകത്തൊക്കെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്ററിയാണ്. അത് ചെറിയൊരു പ്ലാസ്റ്റിക് പൗച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്മാർട്ട് ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററിയുടെ ആവശ്യമില്ല. സോ ഇങ്ങനെയാണത് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബോയുടെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒരു ചെറിയ ഒരു ബുക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പാർട്സ് അവർ തന്നിരിക്കുന്നതെന്നും എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെ ഇലക്ട്രോണിക്സിനകത്ത് നമുക്കത് കണക്റ്റ് ചെയ്യാൻ പറ്റും എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. സോ ചെറുതായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. സോ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലിപ്പ് വെച്ച്, കോളർ ക്ലിപ്പ് വെച്ച് ഓപ്പൺ ആക്കാനും എല്ലാം പറ്റും. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ മൈക്രോഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് ഏറ്റവും ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 meters അതിൻ്റെ ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആവാനുള്ള ചാൻസും എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ടാങ്കിളാവാനുള്ള, കുരുങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനും നമുക്ക് ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വെൽക്രോ ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് നമ്മൾക്ക് കിട്ടിയ പോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ മൈക്ക് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് യൂട്യൂബേഴ്സിന്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുന്ന ടീച്ചേഴ്സിന്, സിംഗേഴ്സിന്, ഇവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു മൈക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ റിവ്യൂസൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു ഗായ്സ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.